എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രതിമൂർച്ച, വിരൽത്തുമ്പിൽ, ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു രമയുടെ കഥയാണ്. ചിലപ്പോൾ ഈ കഥ നിങ്ങളുടേത് കൂടിയാണെന്നും വരാം. ഉദ്ധാരണശേഷിയില്ലെന്നും ശീഘ്രസ്ഖലനമുണ്ടെന്നും രതിമൂർച്ചയിലെത്തുന്നില്ലെന്നും സങ്കടം പറഞ്ഞ് പുരുഷന്മാർ സെക്സോളജിസ്റ്റുകളെ സമീപിക്കാറുണ്ട്. സ്ത്രീകൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നാണ് പലരുടെയും ധാരണ. പുരുഷന് കൃത്യനിർവഹണം നടത്താൻ പാകത്തിന് മലർന്നടിച്ച് കിടന്നു കൊടുത്താൽ മതി, പെണ്ണിൻ്റെ റോൾ തീർന്നു എന്നതാണ് ഈ കലയിലെ ഏറ്റവും മികച്ച തെറ്റിദ്ധാരണകളിൽ ഒന്ന്. 35-കാരിയായ രമ വന്നത് തനിക്ക് ലൈംഗികം അറിവിപ്പുണ്ട്, ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന ആവലാതിയുമായാണ്. എങ്ങനെ മനസ്സിലായി ഈ അറിവിപ്പ് ഉണ്ട് എന്ന് ഗൈനക്കോളജിസ്റ്റ് ചോദിച്ചു. രതിമൂർച്ചയെ പറ്റി വായിച്ചറിവുള്ള രമ പറഞ്ഞത് താൻ ഒരിക്കലും ആ പോയിന്റിൽ എത്തുന്നില്ല എന്നും അതിനുവേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ഭർത്താവിൻ്റെ സ്ഖലനം സംഭവിക്കുന്നു എന്നുമാണ്. ഇവിടെ ഭർത്താവിനെയല്ല രമ കുറ്റപ്പെടുത്തുന്നത്, ഭർത്താവ് അസംതൃപ്തനാണ്. സ്ഖലനത്തോടൊപ്പം അയാൾ പുറപ്പെടുവിക്കുന്ന ശീൽക്കാര്യങ്ങളിൽ നിന്നും വലിഞ്ഞു മുറുകലിൽ നിന്നും രമ മനസ്സിലാക്കുന്നത് അവസരത്തിനൊത്തുയരാൻ കഴിയാതെ പോകുന്നത് താനാണ് കുറ്റക്കാരി എന്നാണ്. സാധാരണ പുരുഷന്മാർക്ക് മൊത്തമായി പതിച്ചു കൊടുക്കാറുള്ള ഷണ്ടത്വം സ്ത്രീയായ തന്നെ ബാധിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന് രമ ചോദിച്ചു. ഷണ്ടത്വം അഥവാ ഇമ്പോർട്ടൻസ് എന്ന അവസ്ഥ സ്ത്രീകളിലും സംഭവിക്കാം എന്ന് സെക്സോളജിസ്റ്റ് പറഞ്ഞു കൊടുത്തു. സ്ത്രീകളിൽ ഈ അവസ്ഥയെ ഫ്രിജിഡിറ്റി എന്നാണ് പറയുന്നത്. പുരുഷൻ ഇടിച്ചു കയറുമ്പോഴും ജീവനുള്ള മരം പോലെ കിടക്കാനേ ഫ്രിജിഡിറ്റി ആയുള്ള സ്ത്രീക്ക് സാധിക്കൂ. രമയുടെ കേസിന്റെ പൂർണ്ണ ചിത്രം കിട്ടാൻ അവളുടെ ഭർത്താവിനെ വിളിപ്പിച്ച് സംസാരിച്ചു. അപ്പോൾ മനസ്സിലായി അയാൾക്കും പ്രശ്നമുണ്ടെന്ന്. പുരുഷായുധം നല്ല രുചിയോടെ ടൈറ്റായി മുട്ടറ്റം വരെ കയറി കഴിഞ്ഞയുടൻ തന്നെ അയാൾക്ക് സ്ഖലനം സംഭവിച്ചു പോകുന്നു. അതേ ശീഘ്രസ്ഖലനം എന്ന പ്രശ്നം. ഇതോടൊപ്പം പല്ലുകൊണ്ടും നഖം കൊണ്ടും ഇണയെ ലാളിച്ച് വികാര പാരമ്യത്തിലെത്തിക്കുന്ന വിദ്യയും അയാൾക്ക് വശമില്ലായിരുന്നു. ചുമ്മാതല്ല ഭാര്യയെ മരവിപ്പ് ബാധിച്ചത്. രമയുടെ ഭർത്താവിനെ കളി പഠിപ്പിക്കുന്നതായി സൈക്കോളജിസ്റ്റിന്റെ ആദ്യത്തെ ജോലി. സ്ത്രീയുടെ മർമ്മങ്ങളിൽ ഞെരടിയും തിരുമിയും ചൂടുപകർന്നും വേണ്ടിടത്ത് വിരൽ കൊണ്ട് ആഴം നോക്കിയും കിടപ്പര ലീലയെ കലാപരിപാടിയാക്കാൻ അയാളെ പ്രേരിപ്പിച്ചു. ഭർത്താവ് ഇത്തരം വിദ്യകൾ പ്രയോഗിക്കുമ്പോൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്ന് ഭാര്യയെയും ധരിപ്പിച്ചു. കിടപ്പറ ഷോയുടെ ആദ്യ നിമിഷങ്ങളിലെ സംഘർഷം ലഘൂകരിക്കാനായി ആ സ്ത്രീക്ക് ഒരു ടാൻഗ്ലൈസർ ഗുളിക നൽകിയിരുന്നു. ഏതായാലും 4-5 ആഴ്ചക്കുള്ളിൽ രമ ജീവിതത്തിലെ ആദ്യത്തെ ലൈംഗിക ക്ലൈമാക്സ് ഭർത്താവിനോടൊപ്പം പങ്കുവച്ചു. വേണ്ടിടം ഉത്തേജിപ്പിച്ച ശേഷം കളിയിലേക്ക് കടന്ന ഭർത്താവ് വിരൽത്തുമ്പും വേണ്ട വിധം ഉപയോഗിച്ചപ്പോൾ സ്വപ്നസുന്ദരമായ രതിമൂർച്ച സംഭവിക്കുകയാണ് ഉണ്ടായത്. ഒരിക്കൽ വിരലുകളിൽ കയ്യുറ ധരിച്ച ശേഷം ഒരു പ്രയോഗം നടത്താൻ അയാളോട് പറഞ്ഞു. കയ്യുറ കടത്തി വണ്ണം കൂടിയ ചൂണ്ടുവിരൽ കൊണ്ട് തന്റെ പുരുഷായുധത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. കൂടാതെ അതിൻ്റെ അപ്പുറവും പോയി. അതിന് കഴിയാത്ത ആംഗിളുകളിലെ തീപ്പരി പ്രകടനം കൂടി നടത്തിയപ്പോൾ അടുത്തടുത്ത് 3-4 രതിമൂർച്ചകൾ അനുഭവിച്ച് അയാളുടെ പ്രേയസി ലൈംഗിക ജീവിതം ആസ്വദിച്ചു എന്നാണ് പറയപ്പെടുന്നത്.